ക്യാൻസറിന് ചികിത്സ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നാണ് ഉത്തരം. ഇപ്പോഴല്ല, ഏതാനും തലമുറകൾക്ക് മുമ്പ് വരെ. എല്ലാം പുതിയ ശാസ്ത്രത്തിലോട്ട് മാറിയപ്പോൾ കൈവിട്ടു പോയതാണ് നമുക്കത്. അപ്പോൾ ചോദിക്കുന്ന തെളിവുണ്ടോയെന്ന്, തീർച്ചയായിട്ടും തെളിവുണ്ട്. രണ്ട് തലമുറയ്ക്ക് മുമ്പ് ചികിത്സ നടത്തിയിരുന്ന വൈദ്യന് മരുന്നുകൾ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് ഈ അനുഭവ സാക്ഷ്യം തരാനായിട്ട്. ആരും അറിയാത്ത ആളൊന്നുമല്ല, അറിയപ്പെടുന്നയാളാണ്. കളരി ചികിത്സാ മേഖലകളിലും മറ്റൊക്കെ വളരെ നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു വൈദ്യനാണ് അദ്ദേഹം. ആരെ, ഈ സാക്ഷിയായിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം. എന്തിനാണെന്നോ, വരും തലമുറകളെങ്കിലും അറിയണം സത്യം. നമ്മുടെ നാട്ടിൽ നമ്മുടെ സാധാരണക്കാരായിരുന്ന വൈദ്യന്മാരുടെ കയ്യിൽ ഇന്നത്തെ മഹാരോഗത്തിന് ചികിത്സിക്കാൻ നല്ല ഒന്നാന്തരം റെമഡി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിനൊന്ന് കേട്ടുവാക്കാം. സാധാരണഗതിയിൽ നമുക്ക് വിശ്വാസം വരാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി, വലിയൊരു രോഗം, അനവധി ലക്ഷം രൂപ ചെലവഴിക്കേണ്ട ഒരു ചികിത്സാ സമ്പ്രദായം, അതിന് യാതൊരു തരത്തിലും ഫലം ഉണ്ടാകാറുമില്ല. ഇത് നമ്മുടെ അനുഭവമാണ്. കീമോ ചെയ്ത് കോമയിലായി പോകുന്ന, അവസാനം പെട്ടിക്കകത്താക്കി വീട്ടിൽ വരുന്നൊരവസ്ഥയാണ് നിലവിലുള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ചില ചികിത്സകർ, നാട്ടു ചികിത്സകർ, അവർക്കാർക്കും യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയോ അല്ലെ എൻറോൾമെൻറ്റ് കഴിഞ്ഞോ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ, മെഡിക്കൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല, പക്ഷേ അത്ഭുതകരമായിട്ട് ഇതിന് ചികിത്സിക്കാൻ അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഒരാളിൻ്റെ ക്യാൻസർ പൂർണ്ണമായി മാറ്റിയൊരു സംഭവത്തിന്, ഒരു ചികിത്സയ്ക്ക് നേർ സാക്ഷിയായിട്ടുള്ള എന്ന് മാത്രമല്ല, ചെറിയൊരു പങ്ക് വരെ പറഞ്ഞാൽ പങ്കാളിയായിട്ടുള്ള ഒരാളിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹം 72 വയസ്സുള്ള ഒരു യുവാവാണ്. ഒരു കളരി ഗുരുക്കളാണ്. ചെറിയ ഗുരുക്കളാണെന്ന്, കളരിയാണെന്ന് നമ്മൾ ധരിക്കരുത്, ചെറിയ കളരിയാണെന്ന് ധരിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രായത്തിനിടയ്ക്ക് അവിടെ നിന്ന് പഠിച്ചു പോയിരിക്കുന്ന ശിഷ്യന്മാരുടെ എണ്ണം എടുത്തു നോക്കിയാൽ അതിൻ്റെ വലിപ്പം അവിടെയാണ് നമുക്ക് മനസ്സിലാകുക. കായിക കലയോടുള്ള, എൻ്റെ ഭാഷയിൽ, അമിതമായ താല്പര്യം കൊണ്ട് സ്വന്തം ജീവിതത്തിലുടനീളം കായിക കലയെ കൊണ്ടുനടക്കാനായിട്ട് സാധിച്ച ഒരാളാണ് ഈ ഗുരുക്കൾ. അദ്ദേഹം തെക്കൻ കളരിപ്പയറ്റ് സമ്പ്രദായത്തിലെ വളരെ വിദഗ്ധനാണ്. കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് പലതവണ ജില്ലയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. കളരിപ്പയറ്റ് പ്രചരണത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ക്ലാസിക് കലയായിട്ടുള്ള, കായിക കലയായിട്ടുള്ള കളരിപ്പയറ്റ് മാത്രമേ അറിയാവുള്ളൂ നമ്മൾ ധരിക്കേണ്ട. ഉഷു എന്ന് പറയുന്നൊരു സമ്പ്രദായം, അതുപോലെ ബോക്സിങ്, അതുപോലെ കരാട്ടെ, ഇതൊക്കെ അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്. കരാട്ടയുടെ ആദ്യകാലത്തെ ഒരു പ്രധാന പ്രചാരകനും കൂടിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം, അല്ല, അതിനൊപ്പം തന്നെ ഔദ്യോഗിക ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്യുകയും അവരുടെ തന്നെ ഡയറക്ടറായിട്ട് കുറേ കാലം ഇരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇത്രയും ക്ലിയറായിട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ കാരണം, നമ്മൾ പറയാൻ പോകുന്ന കാര്യം കെട്ടുകഥയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ യുക്തിവാദികളും ശാസ്ത്രവാദികളും മറ്റും, അതുപോലെ തന്നെ മോഡേൺ സയൻസിനോട് മാത്രം താല്പര്യമുള്ള ആൾക്കാരും ഇതൊന്നും സംഭവിക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അതല്ല, ഈ ഗുരുക്കളുടെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ചികിത്സിച്ച രോഗിക്ക് വേണ്ടിയിട്ട് മരുന്ന് കൊണ്ടു കൊടുത്ത്, അതായത് പറിച്ചെടുക്കേണ്ട മരുന്നുകൾ പറിച്ചു കൊണ്ടു കൊടുത്ത ഒരു അനുഭവം, ആ ചികിത്സ കണ്ട് നിന്ന അനുഭവം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനോട് കാലം കഴിഞ്ഞാൽ ഒരുപക്ഷെ പറയാൻ ആൾ കാണില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഹെർബൽ ഡൈജസ്റ്റ് ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കങ്ങഴ എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇടയിരിക്കപ്പുഴയ്ക്ക് അടുത്തായിട്ട് ദ്രോണക്കളരിയിലാണ്. ദ്രോണക്കളരിയുടെ ഗുരുക്കൾ ആണ് ശ്രീ വിജയകുമാർ ഏട്ടൻ. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ ഒന്ന് പങ്കുവയ്ക്കാം. ചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ആ
അക്കാലത്തെ ഒരു അനുഭവം വെച്ചിട്ട്, ചെറുപ്പകാലത്തിൽ അതായത് ഏത് പ്രായത്തിലായിരുന്നു ഒരു ചികിത്സ കണ്ടത്, അത് ആരുടെ പക്കൽ നിന്നായിരുന്നു കണ്ടതെന്നൊന്ന് പറയാനായിട്ട് പറ്റുമോ? അത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പനാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുക്കൾ, ചികിത്സകനും വൈദ്യരും ഒക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ പരമേശ്വരൻപിള്ള, അദ്ദേഹവും ഏറെക്കുറെ ഈ ചികിത്സ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അപ്പൂപ്പനാണ് കൃത്യമായിട്ട് ഈ ചികിത്സയിൽ ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ കൃഷ്ണപിള്ള എന്ന് പറയും. വീട്ടുപേര്? വീട്ടുപേര് ചെറുവാലുങ്കൽ. ചെറുവാലുങ്കൽ, അതായത് മുഴുവൻ ചേരി കുടുംബത്തിലെ ആറന്മുള കൂടാലി കുടുംബത്തിൽ നിന്ന് കങ്ങഴ മാധവക്കോട്ട് കുടുംബത്തിൽ വിവാഹം കഴിച്ച് വന്ന ആളാണ് ഈ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ തൊഴിലെന്ന് പറയുന്ന ചികിത്സയാണ്, വിഷചികിത്സയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ. ശരി, വിഷഹാരി വിഷഹാരി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മറ്റു പല വൈദ്യന്മാരെ സുഹൃത്തുക്കളായിരുന്നു. ഇവർ ജ്യേഷ്ഠഭാവത്തിൽ മറ്റുള്ളവർ ഇദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമാണ്, പറഞ്ഞു കേൾക്കുന്നതെല്ലാം അതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള കാലഘട്ടവും അത് തന്നെയാണ്. അപ്പം വീട്ടിലേക്ക് അന്ന് അനവധി ആൾക്കാർ വന്നു പോകുന്നു. ആദ്യം ഈ വില്ല് വെച്ച കാളവണ്ടിയൊക്കെ ഉള്ളൊരു സമയം അപ്പം വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പം ഹോയ് ഹോയ് എന്നൊക്കെ വെച്ച് വരുന്നൊരു കാലഘട്ടത്തിൻ്റെ ആ ഒരു ഓർമ്മയാണ്. അപ്പം ഇതൊന്നും ചികിത്സയെ പറ്റി കൂടുതലൊന്നും അറിവില്ലാത്തൊരു പ്രായവും, നമ്മളെ സംബന്ധിച്ച് എന്താണ് ഈ നടക്കുന്നതൊന്നും തിരിച്ചറിയത്തില്ലാത്തൊരു കാലഘട്ടം. ഒരു ഓർമ്മ പറയുകയാണ്, ഒരു പ്രായമുള്ള ഒരാൾ കഴുത്തിന് മുറിവ്, കഴുത്തിലൂടെ ഇങ്ങനെ ശബ്ദം, അയാൾ എന്ത് ശബ്ദം വെച്ചാലും കഴുത്തിലൂടെ ഇറങ്ങി വരുന്ന ശബ്ദം ഇറങ്ങി വരുന്ന ഒരവസ്ഥയിൽ ചോപ്പണായി നടത്തും. അതെ അതെ അതെ, അത് ക്യാൻസർ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അതിന് ആ വാക്കുമില്ല. ആ വീട്ടിൽ വന്നു, കാര്യങ്ങൾ കണ്ടു, എന്തോ അടാ എന്ന് അപ്പൂപ്പൻ ചോദിക്കുന്നു. എന്നെ പോലെ കാര്യങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനിത് മാറ്റിത്തരാം എന്ന് അപ്പൂപ്പൻ അങ്ങനെ സംസാരിക്കുന്നു. നമുക്കൊന്ന് ശ്രമിച്ചുള്ള ഇത്രയും കാശൊക്കെ നീ കളഞ്ഞല്ലേ, ഞാൻ നോക്കാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിൽ പുള്ളിയോട് പറയുന്നു, എടാ ഒരു ദിവസം ഒരു അമോട്ടിനാറിനെ വേണം, അത് 8 മാസം 9 മാസം പ്രായമുള്ള ആളായിരിക്കണം, ഇത് കൊണ്ടുതരാമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞാൻ ശ്രമിച്ചു നോക്കാം, ഞാനൊക്കെ ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും എന്ന് ഇങ്ങനെ ഒരു വാക്കാൽ ഇങ്ങനെ പറയുന്ന ഇതിൽ വൈദ്യന്മാരങ്ങനെ പറയുമല്ലോ, ഓഫർ ചെയ്യുമല്ലോ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം ഒരുക്കങ്ങൾ, മറ്റുള്ള ഒരുക്കങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളായിട്ട്. അപ്പോൾ വീട്ടിലുള്ള കൊച്ചു പിള്ളേരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അപ്പോൾ എന്നോട് പറയും, അത് പറിച്ചുകൊണ്ട് വാ. അപ്പം അത് പറിച്ചുകൊണ്ട് വരാൻ പറയുമ്പം എൻ്റെ ഓർമ്മ നിൽക്കുന്നത് ഒന്ന് മുക്കുറ്റിയാണ്, മറ്റൊന്ന് കറുകയാണ്, പിന്നെ പച്ചമഞ്ഞൾ, ഇതാണ് പിന്നെ കറ്റാർവാഴയുടെ നീര്, ഇത്രയും സാധനം ഞാൻ പറിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളെ പറമ്പിലൊക്കെ കൃഷിയുള്ളതുകൊണ്ട് പച്ചമഞ്ഞളൊക്കെ ഈ കറ്റാർവാഴയൊക്കെ നമ്മുടെ പറമ്പിൽ ധാരാളം ഉള്ള കാലഘട്ടമാണ്. പുള്ളി വിഷകാരിയുടെ ആയിരുന്നുകൊണ്ട് മരുന്നുകളൊക്കെ ഇഷ്ടംപോലെ പറമ്പിലുണ്ട്. അതിൽ അന്നത്തെ പ്രായത്തിൽ എനിക്ക് ഓർക്കാൻ പറ്റിയത് മുക്കൂറ്റിയും കറിയും കറ്റാർവാഴയും പച്ചമഞ്ഞളുമാണ്. പിന്നെ എന്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ഓർമ്മയില്ല, ഓർമ്മയില്ല. എന്തായാലും വേണ്ടില്ല, ഇതെല്ലാം ഞാൻ പറിച്ചു കൊണ്ടു കൊടുത്തു. ഇത് അരച്ച് കുഴമ്പ് പരുവത്തിൽ ഒരു പ്രത്യേക ദോശമാവിൻ്റെ ഒരു പരുവത്തിലാക്കി എടുത്ത് പിറ്റേ ദിവസം ഈ ആടിനെ കൊണ്ട് ആൾ വരുന്ന സമയത്തേക്ക് നമ്മൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന ഈ വ്രണം ഇദ്ദേഹത്തിനെ ഒരു സ്ഥലത്ത് കിടത്തുന്നു. ഈ വ്രണം കഴുകി ശുദ്ധി ചെയ്യുന്നു. അത് കഴുകി ശുദ്ധി ചെയ്യുന്ന ആദ്യ പച്ചവെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ, അത് കഴിഞ്ഞ ശേഷം ഇതിനുവേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു എണ്ണയുണ്ട്. ആ എണ്ണ പന്തം കൊണ്ടാണ്, അതെ അതെ, നമ്മൾ ഇറുക്കിലിയൽ തുണി ചുറ്റിയിട്ട്, ആ തുണി നമ്മൾ പന്തം പോലെ, ചെറിയ പന്തം പോലെ ഇറുക്കിലി, പച്ച ഇറുക്കിലിയ തുണി ചുറ്റി വെള്ള തിരിശ്ശീൽ തുണി ചുറ്റിയിട്ട് അത് വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്ലീൻ ചെയ്യാം, ക്ലീൻ അന്ന് പഞ്ഞിയില്ല, പഞ്ഞിയില്ല. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം എല്ലാ ഒരു സ്ഥലത്ത് പ്രത്യേക പാളയ്ക്കകത്താണ് ഇതെല്ലാം ഉരുക്കി വെക്കുന്നത്. പാള നമ്മുടെ ഈ കവുങ്ങിൻ്റെ പാള അതിനകത്ത് ഉരുക്കി വെക്കുന്നു. ഇത് ഓർമ്മയാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ടതിന് ശേഷം അപ്പുറത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്ന ആടിൻ്റെ, അപ്പോൾ അതിന് വേണ്ടി ഒരു രണ്ടൊന്ന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാലയിൽ മാംസം പച്ചയ്ക്ക്, ആടിനെ വെട്ടാതെ പച്ചയ്ക്ക് ഒരു 200 ഗ്രാം ഉള്ള അടുത്ത് വരുന്ന മാംസം ആ കാണും. ഏറെക്കുറെ ഇന്നത്തെ എൻ്റെ അറിവ് വെച്ചാൽ പറയുന്നത് 200 ഗ്രാം എന്ന് പറയുന്നത്, എന്താണ്ട് ഒരു കൈപ്പിടിയിൽ വരുന്ന മാംസം, പച്ച മാംസം ചൂടോടെ കൊണ്ടുവന്നിട്ട് ഈ ഈ മരുന്നിനകത്തോട്ട് മുക്കി പെട്ടെന്ന് ഈ കഴുകി വൃത്തിയാക്കിയ വർണ്ണമുള്ള സ്ഥലത്തേക്ക് ഇന്ന് വെച്ച് അതിൻ്റെ മുകളിൽ ഈ മരുന്ന് ശീല ചെയ്ത് മുകളിൽ തുണിയിട്ട് കെട്ടി ഇങ്ങനെ ആദ്യത്തെ ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഈ ചെയ്ത് തിരിച്ച് പിറ്റേ ദിവസം ചെയ്യുന്ന സമയത്തെല്ലാം ഇതിനു വേണ്ടി തയ്യാറെയ്ത എല്ലാ സാധനവും കത്തിച്ചു കളയും. ഓ ശരി. ആ അതൊന്നും വേഷം കുഴി കുഴിച്ചിടാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യില്ല, എല്ലാം ഡിസ്പോസ് ചെയ്യുന്ന കത്തിച്ചു കളയുന്നു. ആ കത്തിച്ചിരുന്ന പാളത്തണം കിട്ടാ കത്തിക്കുന്നു. അതിനും കാരണങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ പാളയ്ക്ക് അണുനാശ സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇത് പരക്കാൻ പാടില്ലാണ്ട് അങ്ങനെ ഇട്ട് തണം കിട്ട് കത്തിക്കും. ശരി, അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്.
അതിന് ശേഷം പിറ്റേ ദിവസം ഇത് ഇതിൻ്റെ ഇതേ തന്നെ ആവർത്തിക്കാണ്. രണ്ട് ഏഴാമത്തെ ദിവസം ആയപ്പോഴത്തേന് ഈ കുഴി എല്ലാ ദിവസവും ഈ മാംസം എടുത്ത് കളയുന്നു, ക്ലീൻ ആക്കുന്നു, അടുത്ത ആടിന്റെ രണ്ടാമത്തെ ആടിന്റെ രണ്ടാമത്തെ ആണ്ട് ഒരു ആടിനെ തന്നെ ശരിയാകും ഒന്നിലധികം, കാരണം അത് ഒന്നിലടി അതിനെ വേദനിപ്പിക്കുന്നതിനോട് ഇവർക്ക് അതിന് യോജിപ്പില്ലാത്ത ആൾക്കാർ. ശരി, ഇതിനെ അതിന്റെ വൃണവും ഈ ഇവിടുത്തെ സ്ഥലത്തെ വൃണവും ഇവർ ചികിത്സിക്കുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ശരി ശരി, അതിനെ കൊല്ലാനൊന്നും അനുവദിക്കാറില്ല. അതിനെ ഇത്രയും ഏറെ ത്യാഗം ചെയ്ത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രാണി എന്നുള്ളതിനെല്ലാം അതിനുള്ള കണ്ടുകൊണ്ട് ഭയങ്കരമായ റെസ്പെക്ട് ഉണ്ട്. അതിനെ അത് ആ രീതിയിലാണ് പരിഗണിക്കുന്നത്. ശരി ശരി, കൊണ്ട് അതുപോലെ പരിചരിക്കുന്നുണ്ട്. അതുകൊണ്ട് പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ നാളിൽ ഈ കഴുത്തിലെ വൃണം വന്ന് മൂടിയതായിട്ടാണ് കാണുന്നത്. ഓ ശരി, കാരണം ഇതിൻ്റെ പറയുന്ന ഇത് മൂടി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു അഞ്ച് ദിവസം കൊണ്ട് ആവർത്തിക്കപ്പെടും. ശരി, പൂർണ്ണമായിട്ടും നിറവ്യത്യാസം വരുന്നില്ല, എങ്കിലും അവിടുത്തെ ആ വെളുത്ത നിറത്തോടു കൂടി ഇതിങ്ങനെ മൂടി നിൽക്കുന്നതായിട്ട് കാണാം. വീണ്ടും ഈ മരുന്ന് പുറമെ പെരട്ടാനായിട്ട് അനുവദിച്ച് കൊടുക്കുന്നു, ശുപാർശ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ ഓർമ്മയിൽ ഇതിനുവേണ്ടി ചികിത്സിച്ച രംഗം. പിൻകാലത്ത് നമുക്കറിവായ ലോകകാര്യത്തെ പറ്റി അറിയാനും ലോകകാര്യം നാട്ടിൽ നടക്കുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അപ്പൂപ്പൻ്റെ മോൻ എൻ്റെ അമ്മയുടെ അച്ഛൻ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇതിനൊക്കെ ചികിത്സിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇവനാണല്ലോ മരുന്നൊക്കെ എടുത്ത് കൊടുത്തോണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള ഓർമ്മ എനിക്കുണ്ടാകുന്നത്. അത് എനിക്ക് ഇതിനെ പറ്റി കൂടുതലെന്ന് അറിയില്ല. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊരു ഈ കാലത്ത് ഇത് പരീക്ഷിച്ച് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ നാട്ടിലൊരു ഡോക്ടർ, MBBS ഡോക്ടർ, ഇതിനൊരു ശ്രമം നടത്തി. ഞാൻ പറഞ്ഞിട്ടല്ല, അദ്ദേഹം ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെയ്തിരുന്ന ആ ഒരു സന്ദർഭങ്ങൾ വളരെ പരാജയമായിരുന്നു. കാരണം കറിവെച്ചാലും ഇതുപോലെ ഇറച്ചി മേടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലാക്ക പിടിക്കണം ആ 8-10 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചികിത്സ അദ്ദേഹം നടത്തി പരാജയപ്പെട്ടു. കാരണം പരാജയപ്പെടാൻ കാരണം ചില ഇത്രയും ദൂരം പച്ചപ്പോൾ മാംസം ഇരുന്ന് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് ഡിസീസ് ഇതെല്ലാം അണുബാധയ്ക്ക് കാരണമായിട്ട് ആ രോഗം മറ്റു തരത്തിലേക്ക് മാറി. അതൊരു പരീക്ഷണമാണ്. ആ രോഗിയെ മരിക്കുമെന്ന് ഉറപ്പ് വന്നതിന് ശേഷമുള്ള ഒരു പരീക്ഷണമാണ്. അത് ഈ അടുത്ത കാലത്ത് ഒരു 10-15 വർഷം മുന്നേ നടന്നു. അതെ, പ്ലാക്ക പിടിക്കൽ നടന്ന ഈ സ്ഥലത്ത് നടന്നു. ഡോക്ടറേയും പറയാം, ശ്രീ നീലാണ്ടൻ ഡോക്ടർ. കറിവെച്ചാൽ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് മാസം കൊണ്ടുവന്നു, ശല്യസി പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ കൊണ്ടുവന്ന് എങ്കിൽ പോലും അത് പരാജയപ്പെട്ടു പോയി. അപ്പം ഇന്ന് ഇത് നടന്നൊരു സംഭവം. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഇതിനകത്ത് ഈ എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ നാട്ടിൽ ചികിത്സ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. മാത്രമല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സയും 10,000-10,000 മുടക്കേണ്ട അടുത്ത് 10,000-700, 800, 1,000-1,500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം 10-12 ദിവസം കൊണ്ട് അസുഖം ഭേദമായി നടക്കുന്ന സ്ഥിതി എനിക്കുണ്ട്. പ്ലാസ്റ്റിക് കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ അതിലെടുത്ത് കളഞ്ഞിട്ടില്ല. പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് കെട്ടിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലരും പല രീതി ഇന്ന് നാടല്ലേ, സമൂഹത്തിലെ ആൾക്കാരുടെ കാഴ്ചപ്പാട്. പക്ഷേ അവർക്ക് ഈസി ആയിട്ട് എന്ത് പറ്റും? പെട്ടെന്ന് വേദന മാറി അവർക്ക് ഈസിയായിട്ട് വലിയ പണം മുടക്കാതെ എങ്ങനെ സാധിക്കുമെന്ന് അവരുടെ ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് നമ്മുടെ നാടിനെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വരാറുണ്ട്. ശരി, അത് അങ്ങനെ വരുമ്പോൾ തന്നെ അവർ നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഗൈഡിയൻ്റെയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിടും, അല്ലെങ്കിൽ അടുത്ത ആരാണോ അതിന് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെങ്കിൽ എനിക്കറിയാം, അപ്പോൾ അങ്ങോട്ട് ഞാൻ ഗൈഡ് ചെയ്ത് വിടാറുണ്ട്. അതാണ്, അല്ലാതെ എല്ലാ കേസും ഞാൻ ചെയ്യണം എല്ലാം തിരുമുന്നതാണ് എന്നൊന്നും ഉള്ള ധാരണയിലല്ലേ നമ്മൾ. ഇതിനൊരു ഈ മെക്കാനിക്ക് എന്ന് പറയുന്നത് ഇത് ശരീരം തന്നെ എന്നൊരു ജോലിയാണ്, അതിനുവേണ്ടി പാകപ്പെടുത്തി ശരീരത്തിൽ ഒരുക്കി കൊടുക്കുന്ന പണിയാണ് വൈദ്യൻ ചെയ്യേണ്ട പണി എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് അതിന് പറ്റിയ സ്ഥലങ്ങളിൽ എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കും. ഇതാണ് ചെറിയ ചുരുക്കത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ ആ കണ്ടു വളർന്ന അന്തരീക്ഷം, അതിൽ നിന്ന് കിട്ടിയ പ്രചോദനങ്ങളെ നാം അറിയാതെ തന്നെ നമ്മൾ വളർന്ന് നമ്മളൊരു വൈദ്യനാക്കി മാറ്റി. പക്ഷേ ആ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ കൈവിട്ട് പോയത് കൊണ്ട് അഥവാ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൽ പെട്ടുപോയത് കൊണ്ട് പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ഘടകം ജനറ്റിക്കാണ്. ആ ജനറ്റിക്കായിട്ട് കാരണം കുടുംബങ്ങളിന് മുന്നേ ഉള്ള ആൾക്കാർ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങൾ വൈദ്യ കുടുംബമാണ്. ഗുരുക്കന്മാരുടെ, അതായത് കളരി ഗുരുക്കന്മാരുടെ കുടുംബ പരമ്പരയാണ് അച്ഛൻ്റെ കുടുംബം. ശരി ശരി, മഴവഞ്ചേരി കുറുപ്പന്മാരെന്നൊക്കെ പറഞ്ഞ പിന്നെ ആറന്മുള കുറുപ്പന്മാരെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവരഞ്ച് പെണ്ണുങ്ങളും അല്ല 5 ആണുങ്ങളും 1 പെണ്ണുങ്ങളെ ഒരു സ്ത്രീയായിട്ട് അവിടെ വന്ന് കുടിയേറി പാർത്തു. 5 ആണുങ്ങൾക്ക് പാണ്ഡ്യരാജ വധിച്ചു കൊടുത്ത ഊരാണ് 5 ഊര് 5 ഊരുന്നാളുടെ ആ ഒരു ശാഖയിൽപ്പെട്ട് ഏതോ ഒരു ശാഖയിലുള്ള ആളാണ് ഞാൻ. അത് കൃത്യമായിട്ട് പറയാനുള്ള അറിവൊന്നും പകർന്നു തന്നിട്ടില്ല, എങ്കിലും ആ ശാഖയിൽ കൂടി ഉള്ളതാണ്, അരൂർ കുപ്പന്മാരുടെ ശാഖയിൽ കൂടി ഉള്ളതാണ്. ശരി ശരി, അപ്പോൾ അത് ജനറ്റിക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഞാൻ ആളുകളെ തേടിപ്പോവുകയും അനുയോജ്യമായ ആളുകളെ കിട്ടുമ്പോൾ അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഉപരി അതായത് തിരുവനന്തപുരം കോട്ടയ്ക്കൽ കുഞ്ഞാശാനും അദ്ദേഹത്തിനൊപ്പം പരമേശ്വരനാശാനും
തിരുവനന്തപുരത്തുള്ള മാധവനാശാന്, പുഴിക്കുന്ന് സുമാരനായർ എന്ന് മുതലായവരുടെ ശിഷ്യത്വം സ്വീകരിക്കാനും, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ നമ്മുടെ മലബാർ വാസിയം ഗുരുക്കളുടെ ശിഷ്യത്വത്തിലേക്ക് വരുത്താനും ഇടയായത് അങ്ങനെയാണ്. ശരി. കാരണം അറിവ് എന്ന് പറയുന്ന സംഗതി ലിമിറ്റഡ്, പലരിലും പല രീതിയിലായി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ കണ്ടറിഞ്ഞ് അവരുടെ കൂടെ കൂടി അത് സമ്പാദിക്കുക, ഇത് ലോകത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഉതകുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കുന്നു. അത് നമ്മുടെ മാത്രമായിട്ട് കൊണ്ട് സൂക്ഷിക്കാൻ നമ്മൾ കയറില്ല, കാരണം ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വിദ്യയായാലും ശരി, വൈദ്യമായാലും ശരി, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. ആരെയും ഉപദ്രവിക്കാതെ, വേദനയുള്ളവരെ പരിചരിക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഗുരുക്കളുടെ ഈ അനുഭവ സാക്ഷ്യം വരും തലമുറകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി, ഈ രാജ്യത്ത് മഹത്തായ ചികിത്സാ പദ്ധതി ഉണ്ടായിരുന്നെന്നും സാധാരണ വൈദ്യന്മാരും ചികിത്സിച്ചിരുന്നുള്ള സത്യാവസ്ഥ പുറം ലോകമറിയാൻ വേണ്ടി, ഒരു പക്ഷേ നാളെ ഒരു കാലത്ത് നമ്മളുടെ അടുത്ത നാലാമത്തെയോ അഞ്ചാമത്തെയോ തലമുറകളെങ്കിലും ഇത് ലോകത്തിന് വേണ്ടി പുനരുദ്ധരിക്കാൻ തയ്യാറാകണമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനൊരു റിസർച്ച് നടത്തേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ദയവായി ഇത് പ്രചരിപ്പിക്കുക, സൂക്ഷിക്കാൻ അനുവദിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ശേഖരിച്ചു വെക്കുക. അറിവുകൾ ശേഖരിച്ചു വെക്കുക തന്നെ വേണം. കാരണം പാരമ്പര്യ വൈദ്യന്മാരെ കൊന്നൊടുക്കാൻ, അല്ലെ അടച്ചുകെട്ടി ഇല്ലാണ്ടാക്കാൻ, അവരെ നിശബ്ദരാക്കാൻ വേണ്ടി പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സത്യമറിയുന്ന നമ്മൾ ഓരോരുത്തരും പരമാവധി ഷെയർ ചെയ്ത് പുതിയ മാധ്യമങ്ങളിലേക്ക് മാറ്റി ഇതിനെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ലോകത്തിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.